കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 14:12 മുതലുള്ള തിരുവചനങ്ങൾ. സോദോമിൽ പാർത്തിരുന്ന അബ്രാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും ശത്രുക്കൾ അവരുടെ സ്വത്തുക്കളോടൊപ്പം തന്നെ പിടിച്ചുകൊണ്ടുപോയി. രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രാനായ അബ്രാമിനെ വിവരമറിയിച്ചു. താനുമായി സഖ്യത്തിലായിരുന്ന എഷ്കോലിൻ്റെയും ആനേറിൻ്റെയും സഹോദരനായ മാമ്രെ എന്ന അമോര്യൻ്റെ ഓക്കുമരത്തോപ്പിനടുത്താണ് അബ്രാം താമസിച്ചിരുന്നത്. സഹോദരൻ തടവുകാരനാക്കപ്പെട്ട് എന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റിത്തെളിഞ്ഞവരുമായ 318 പേരോടൊപ്പം അബ്രാം ദാൻ വരെ അവരെ പിന്തുടർന്നു. രാത്രി അവൻ പല ഗണങ്ങളായ ആളുകളെ തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ചു. ചാർച്ചക്കാരനായ ലോത്തിനെയും അവൻ്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ലോത്ത് താൻ സ്വന്തമായി തിരഞ്ഞെടുക്കപ്പെട്ട സോദോം ഗോമോറയിൽ താമസിക്കുന്ന സമയത്ത് അനേകം ആളുകൾ, പ്രത്യേകിച്ച് 4 രാജാക്കന്മാർ ഒരുമിച്ച് വന്ന് ആ പ്രദേശം മുഴുവൻ ആക്രമിച്ച് കീഴടക്കുകയും സോദോമിലെയും ഗോമോറയിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടി പല കുഴികളിൽ അവർ ചെന്ന് വീഴുകയും ചെയ്തു. അങ്ങനെ ആ പ്രദേശത്തുണ്ടായിരുന്ന ലോത്തും തടവുകാരനായി പിടിക്കപ്പെട്ടു. അവൻ്റെ സ്വത്തുവകകളെല്ലാം അവർ പിടിച്ചുകൊണ്ടുപോയി. ഈ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ അബ്രാമിൻ്റെ അടുത്ത് ചെന്ന് ഈ ഒരു സങ്കടകരമായ വാർത്ത അറിയിക്കുകയാണ്. തന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ലോത്തിനെ ഉപേക്ഷിക്കാനോ അവനൊരു ദോഷം വരുമ്പോൾ നോക്കിയിരിക്കുവാനോ അബ്രാമിന് സാധിക്കുന്നില്ല. അബ്രാം വളരെ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഒരാക്രമണത്തിന് മുതിരുകയാണ്. തൻ്റെ വീട്ടിൽ തന്നെ പയറ്റിത്തെളിഞ്ഞവരും തന്നോടൊപ്പം ഉണ്ടായിരുന്നവരുമായ 318 പേരോടൊപ്പമാണ് 4 അബ്രാം പുറപ്പെടുന്നത്. എങ്ങനെ നോക്കിയാലും സംഖ്യാബലത്തിൽ അബ്രാം കുറവാണ് എന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. എങ്കിലും നെടുകയും കുറുകയും അബ്രാം നടന്നതും ദൈവം അനുഗ്രഹിച്ചതുമായ ആ മണ്ണിൽ നിന്നൊരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തീർച്ചയായും യുദ്ധത്തിൽ വിജയം അബ്രാമിന് സുനിശ്ചിതമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അബ്രാമിൻ്റെ വീട് ദൈവ ആരാധനയുടെയും ബലിയർപ്പണത്തിൻ്റെയും ഒക്കെ സുഗന്ധമേറ്റ് കിടക്കുന്നതാണ്. ആ ഭവനത്തിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്ന് ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തീർച്ചയായും ആ യുദ്ധത്തിൽ അബ്രാം ജയിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഇതൊരു പാഠമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം ഇറങ്ങിപ്പോകുന്ന ആ തലത്തിൽ നിന്ന് തന്നെ ഒരു പ്രാർത്ഥന ആരംഭിച്ചാൽ, പ്രാർത്ഥനയോടുകൂടിയും ദൈവവിചാരത്തോടും ആരാധനയോടും കൂടി നാം ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ ലോത്ത് സ്വന്തമായി തൻ്റെ മനോഭാവനയനുസരിച്ച് തിരഞ്ഞെടുത്ത, ഫലഭൂയിഷ്ഠമെന്ന് അവൻ കരുതിയ ആ ദേശത്ത് താമസിക്കുമ്പോൾ ഒരു ആക്രമണത്തിലേക്ക്, എല്ലാം നഷ്ടപ്പെടുന്നൊരു തലത്തിലേക്ക് അവൻ എത്തിച്ചേരുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് അബ്രാം അവൻ്റെ പിന്നാലെ പോയി അവനെ വീണ്ടെടുക്കുകയും അവൻ്റെ വസ്തുവകകളോടും അവൻ്റെ ബന്ധുക്കളോടും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം രക്ഷപ്പെടുത്തിയെടുത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം പ്രതീക്ഷിക്കേണ്ടതാണ്. ആത്മീയ മേഖലയിൽ എപ്പോഴും ഒരു യുദ്ധത്തിലാണ് നാം. അതിൽ നാം വിജയിക്കണമെങ്കിൽ തീർച്ചയായും നാം വസിക്കുന്ന സ്ഥലവും നമ്മൾ പാർക്കുന്ന ദേശവുമെല്ലാം ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതായിരിക്കണമെന്നും ഈ വചനത്തിലൂടെയുള്ള ഒരു സൂചനയായി കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.